നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കോൺഗ്രസിന്റെ ദാരിദ്ര്യം എല്ലാവരും അറിഞ്ഞതാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കുള്ള പണം കണ്ടെത്താൻ ബക്കറ്റ് പിരിവുമായിട്ടായിരുന്നു കോൺഗ്രസ് ഇറങ്ങിയത്. മിക്ക സംസ്ഥാനങ്ങളിലും ഈ കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നാൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾക്ക് വല്ല മുട്ടുമുണ്ടായിരുന്നോ? അതുമില്ലായിരുന്നു. ഇപ്പോൾ സംസ്ഥാന കടം കോടിയോട് അടുത്തതോടെ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ്. ജീവനക്കാരുടെ ശമ്പളമടക്കം മുടങ്ങുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. 2 മാസത്തേക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഉപേക്ഷിക്കാൻ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവും മന്ത്രിമാരും കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. ചീഫ് പാർലമെന്ററി സെക്രട്ടറിമാർക്കും ക്യാബിനറ്റ് റാങ്കിലുള്ള മറ്റുള്ളവർക്കും ഇത് ബാധകമാണ്. MLA മാരോടും ശമ്പളം മേടിയാൻ മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. 90,000 കോടിയോട് അടുത്ത സംസ്ഥാനത്തിന്റെ കടബാധ്യത നടപ്പ് സാമ്പത്തിക വർഷം 1,00,000 കോടി കടക്കും. 1.17 ലക്ഷം രൂപയാണ് ഓരോ ഹിമാചലുകാരന്റെയും ആളോഹരി കടം. ചെലവ് ഭീമമായി വർദ്ധിച്ചതിന് അനുസൃതമായി വരുമാനം ഉയർത്താൻ കഴിയാത്തതാണ് ഹിമാചലിനെ പ്രതിസന്ധിയിലാക്കിയത്. സൗജന്യ നിരക്കിലുള്ള വൈദ്യുതി പദ്ധതിയിൽ നിന്ന് നികുതിദായകരെ ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റു തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ നിന്നും കൂടി കോൺഗ്രസ് സർക്കാർ പിന്നോക്കം പോയേക്കുമെന്നാണ് വിവരം. കോൺഗ്രസിലെ അധികാര തർക്കം പരിഹരിക്കാൻ വിവിധ നേതാക്കളെ പ്രതിഷ്ഠിച്ച ചീഫ് പാർലമെന്ററി സെക്രട്ടറി പോലുള്ള അനാവശ്യ തസ്തികകളും സാമ്പത്തിക പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി. ക്യാബിനറ്റ് റാങ്കുമായി 6 CPS കളുണ്ട്. ഈ തസ്തിക ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി കോടതിയുടെ പരിഗണനയിലാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഓരോ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അത് നടപ്പാക്കാനുള്ള മുതലുകൂടി കയ്യിലുണ്ടോ എന്നത് നേതാക്കൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. പഴയ പെൻഷൻ പദ്ധതിയുടെ പുനരുജ്ജീവനം, സ്ത്രീകൾക്ക് 1,500 രൂപ നൽകുന്ന വാഗ്ദാനം, സൗജന്യ വൈദ്യുതി തുടങ്ങിയ 86,589 കോടിയുടെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഹിമാചലിനെ കൊണ്ടെത്തിച്ചത്. സ്ത്രീകൾക്ക് പ്രതിമാസം 1,500 രൂപ വീതം നൽകുമെന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. 18-നും 60-നും ഇടയിൽ പ്രായമുള്ള 5 ലക്ഷം സ്ത്രീകൾക്കാണ് ഇതിന് ഗുണം ലഭിക്കുന്നത്. പ്രതിവർഷം 800 കോടി രൂപ ഈ പദ്ധതിയിലേക്ക് നീക്കിവെക്കണം. പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുന്നതിലൂടെ 1.36 ലക്ഷം ജീവനക്കാർക്കാണ് പ്രയോജനം ലഭിക്കുക. അതുവഴി 1 വർഷം 1,000 കോടി രൂപയുടെ ചെലവ് ഖജനാവിനുണ്ടാവും. 1.89 ലക്ഷം പെൻഷൻകാരാണ് സംസ്ഥാനത്തുള്ളത്. 2030-31 ആകുമ്പോഴേക്കും ഇത് 2.38 ലക്ഷമായി ഉയരും. ഇത് വാർഷിക പെൻഷൻ ഭാരം 20,000 കോടി രൂപയായി വർദ്ധിക്കും. മന്ത്രിമാരുടെ ശമ്പളം നൽകില്ലെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നികുതിദായകർക്കുള്ള വൈദ്യുതി സബ്സിഡിയും സർക്കാർ പിൻവലിച്ചിരുന്നു. BPL, IRDP ദുർബല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ നിലവിൽ സബ്സിഡി ലഭിക്കുന്നുള്ളൂ. സബ്സിഡി ഇനത്തിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന വൈദ്യുതി ബോർഡിന് 1,800 കോടി രൂപ ചെലവായിരുന്നു. 1,000,000,000 രൂപയുടെ കടബാധ്യതയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിനുള്ളത്. ഇത് അടുത്ത സാമ്പത്തിക വർഷത്തോടെ 1,00,000 കോടി രൂപയാകുമെന്നാണ് കരുതുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.